സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുമ്പോൾ ക്ലാസുകൾ മൂന്നിലൊന്ന് കുട്ടികളെ വെച്ച് നടത്താൻ ആലോചന. യൂണിഫോമും ഹാജരും നിർബന്ധമല്ല. ആദ്യഘട്ടത്തിൽ ഒരു ഷിഫ്റ്റിൽ 25% വിദ്യാർത്ഥികളെ മാത്രം ഉൾക്കൊള്ളിച്ച് ക്ലാസുകൾ നടത്തണമെന്ന് അധ്യാപക സംഘടനകൾ ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച യോഗത്തിലാണ് അധ്യാപക സംഘടനകൾ ആവശ്യമുന്നയിച്ചത്. മാർഗരേഖ അടുത്ത മാസം 5-നാണ് പുറത്തിറക്കുന്നത്. വി എ ഗിരീഷ് നൽകും വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന്. വി എ ഗിരീഷ്, അധ്യാപക സംഘടനകളുമായും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായും ഒക്കെ കൂടിയാലോചനകൾ നടത്തി ഒരു തീരുമാനത്തിലേക്ക് എത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. നിലവിലെ ആലോചനകൾ പ്രകാരം എങ്ങനെയായിരിക്കും ഈ ക്ലാസുകൾ സംഘടിപ്പിക്കുക? സുജയ, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ QIP ഒരു യോഗം, അതായത് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഒരു യോഗം ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്തത്. ഇതിൽ 9 അധ്യാപക സംഘടനകളാണുള്ളത്. മാത്രമല്ല ഈ സ്കൂളുകൾ സംബന്ധിച്ച് എത്ര സമയം പ്രവർത്തിക്കണം, അതോടൊപ്പം തന്നെ ഷിഫ്റ്റ് സമ്പ്രദായം വേണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അന്തിമമായൊരു തീരുമാനമെടുക്കുന്ന സമിതിയാണ് QIP. സ്വാഭാവികമായും QIP ഉയർന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. ഇതിൽ ചില കാര്യങ്ങളിൽ ധാരണയിലെത്തിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ആരോഗ്യവകുപ്പുമായി ചർച്ച ചെയ്ത ശേഷം ഫൈനലൈസ് ചെയ്യാം എന്ന ഒരു ധാരണയിലേക്ക് എത്തിയതാണ്. ഇപ്പോൾ ഇതിൽ ആദ്യം വന്നിരിക്കുന്നത് കുട്ടികളെ, മൂന്നിലൊന്ന് കുട്ടികളെ ഉപയോഗിച്ച് ക്ലാസ്സുകൾ നടത്തുക, അതായത് 3 ദിവസം കൊണ്ട് ഒരു ക്ലാസ്സിലെ 1 ദിവസത്തെ അധ്യയനം പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ധാരണയിലെത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, യൂണിഫോമും ഹാജറും ഒരു കുട്ടിക്കും നിർബന്ധമാക്കില്ല എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ അധ്യാപക സംഘടനകൾ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 25% കുട്ടികളെ ഉപയോഗിച്ച് ക്ലാസ്സുകൾ നടത്തിയാൽ മതി എന്നുള്ളതായിരുന്നു. എന്നാൽ ഇത് പ്രാവർത്തികമാക്കാൻ കുറച്ച് സാങ്കേതികമായ ബുദ്ധിമുട്ടുകളുണ്ട്, പ്രായോഗികമായ ചില തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് 30% കുട്ടികൾ എന്ന ഒരു ധാരണയിലെത്തിയിരിക്കുന്നു. ഒരു ക്ലാസ്സിൽ 20 മുതൽ 30 കുട്ടികൾ വരെ എന്നുള്ളതാണ് ഇപ്പോൾ ധാരണയിലെത്തിയ കണക്ക്. ഓരോ സ്കൂളിനും അവരുടെ ഭൗതിക സാഹചര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് കണക്കാക്കിക്കൊണ്ട് സ്കൂളുകൾക്ക് തന്നെ തീരുമാനമെടുക്കാനുള്ള ഒരു കാര്യത്തിലും ഇപ്പോൾ തീരുമാനം എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹാപ്പിനെസ് കരിക്കുലം വേണം എന്നുള്ളതാണ് അധ്യാപക സംഘടനകൾ പൊതുവെ ആവശ്യപ്പെട്ടത്. കാരണം 1.5 വർഷമായി വീട്ടിലിരുന്ന് കുട്ടികൾ മാനസികമായി കുറേയേറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കരിക്കുലത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തണം. ഒരു ഹാപ്പിനെസ് കരിക്കുലമായിരിക്കണം വേണ്ടത്. കലാകായിക മേഖലകൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് വേണം ഇത് നടപ്പാക്കാൻ എന്നുള്ള ഒരു ആവശ്യം കൂടി ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം സ്കൂൾ ജീവനക്കാരുടെയും രക്ഷകർത്താക്കളുടെയും യോഗം ഓരോ സ്കൂളിലും വിളിച്ചു ചേർക്കണം. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ആ സ്കൂളിൻ്റെ പ്രവർത്തനം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നതിൽ ഒരു അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ഏതായാലും ഈ നിർദ്ദേശങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള മാർഗരേഖ 5 ഒക്ടോബർ 5 പുറത്തിറക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. സുജയ, ശരി. വി എ ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഒരു ഹാപ്പിനെസ് കരിക്കുലം എന്ന് പറയുമ്പോൾ അത് കുട്ടികൾക്കും കൂടി ഈ ഒരു കോവിഡ് കാലത്ത് അവരുടെ ആശങ്കകളും പ്രതിസന്ധികളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് പഠനം വളരെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിൽ തയ്യാറാക്കുന്ന ഒന്നായിരിക്കുമെന്നാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്.